السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي. ബഹുവന്നരായ ഉസ്താദുമാർ, പ്രിയമുള്ള മുത്തഅല്ലിമീങ്ങളെ, കൺസോളിയത്തിൻ്റെ വർണ്ണാഭമായ ഈ വേദിയിൽ വിശുദ്ധമായ ഖുർആനിലെ 103-ാമത്തെ സൂറത്തായ സൂറത്തുൽ അസ്റാണ് ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാകുന്നത്. തൊട്ടു മുമ്പത്തെ സൂറത്തു തക്കാസുറിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തി, മനുഷ്യൻ നശിച്ചു പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ദുനിയാവിൽ അവൻ കൂടുതലായി അഭിരമിച്ചുപോയി എന്നതുകൊണ്ടാണ്. സ്വാഭാവികമായും ഇവിടെ ഒരു ചോദ്യം ഈ ഖുർആൻ പാരായണം ചെയ്യുന്നവന്റെ മനസ്സിൽ വരും, എങ്കിലെങ്ങനെയാണ് എനിക്ക് വിജയം നേടുക? അതിനുത്തരമാണ് ഈ സൂറത്ത്. അതുകൊണ്ടാണ് സൂറത്തു തക്കാസുറിന്റെ പിറകിലായി ഈ സൂറത്തിനെ കൊണ്ടുവന്നതെന്ന് സയ്യിദ് നിസാമുദ്ദീൻ ഉന്നൈസാബൂരി തന്റെ ഖറായിബുൽ ഖുർആനിൽ രേഖപ്പെടുത്തുന്നത് കാണാം. വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണിത്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലൗലം യുൻസിലില്ലാഹു സിവാ ഹാദിഹി സൂറ ലകഫത്തിന്നാസ്. ഈ സൂറത്തല്ലാതെ വേറെ ഒന്നും ലോകത്ത് അല്ലാഹു ഇറക്കിയിട്ടില്ലെങ്കിലും ഇത് തന്നെ മതി. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബത്താരെങ്കിലും രണ്ടുപേർ കണ്ടുമുട്ടിയാൽ ലം യതഫറഖാ ഹത്താ യഖറഅ അഹദുഹുമാ അലൽ ആഖിരി സൂറത്തുൽ അസ്ർ. ഇമാം ഖുർത്തുബി തങ്ങൾ രേഖപ്പെടുത്തുകയാണ്, അവർ സൂറത്തുൽ അസ്ർ പരസ്പരം പാരായണം ചെയ്യാതെ അവിടെ നിന്ന് പോകുന്നേ ഇല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ വൽ അസ്ർ എന്നതിന്റെ 4 തഫ്സീറുകൾ മഹാന്മാർ പറഞ്ഞത് കാണാം. ഒന്നാമത്തെ തഫ്സീർ ഇമാം റാസി തങ്ങളും സയ്യിദ് നിസാമുദ്ദീൻ തങ്ങളും ഇമാം സാവിയും ഇമാം ഖുർത്തുബി അടക്കമുള്ള ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞു, കാലം തന്നെ സത്യം. എന്തുകൊണ്ട് അല്ലാഹു കാലത്തിനെ കൊണ്ട് സത്യം ചെയ്യുന്നു? കാരണം മനുഷ്യരെല്ലാവരും എന്ത് തെറ്റ് ചെയ്യുമ്പോഴും കാലത്തിനെ കുറ്റം പറയുന്നവരാണ്. യഥാർത്ഥത്തിൽ കാലത്തിനല്ല കുഴപ്പം, വൽ അസ്ർ സത്യം ചെയ്യപ്പെടാൻ മാത്രം വിശുദ്ധമാണ് കാലം. ഹബീബായ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കാലത്തിനെ കുറ്റം പറയല്ല, കാലം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ അതാണ് ഇതിന്റെ ഒന്നാമത്തെ തഫ്സീറായി മഹാന്മാർ എടുത്തുദ്ധരിക്കുന്നത്. രണ്ടാമത്തത് അസുർ സമയമാണ്. ലോകം തുടങ്ങിയിട്ട് ലോകാവസാനം വരെയുള്ള സമയം നോക്കിയാൽ ലോകം ഇപ്പോൾ എത്തി നിൽക്കുന്നത് അസർ നിസ്കാരത്തിന്റെ സമയത്താണ്. അതായത് മഗ്രിബ് വരെ എത്ര സമയമുണ്ടോ അത്രയേ ഇനി ബാക്കിയുള്ളൂ, വേണമെങ്കിൽ പ്രവർത്തിച്ചോ എന്നാണ് ഇതിന്റെ തഫ്സീർ. മൂന്നാമത്തത് അസുർ നിസ്കാരമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഹാഫിദു അല സ്വലാത്തി വസ്സലാത്തിൽ വുസ്ത. ഈ സ്വലാത്തുൽ വുസ്ത കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അസുർ നിസ്കാരമാണെന്ന് മഹാന്മാര് പറഞ്ഞു. മുത്തുനബി തങ്ങൾ പറഞ്ഞു, അസുർ നിസ്കാരം ആർക്കെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അവൻ അവന്റെ കുടുംബത്തെയും സമ്പത്തിനെയും നഷ്ടപ്പെടുത്തിയവരാണ്. ഇനി വേറെ ഒരു തഫ്സീർ പറയുന്നത് കാണാം, ഹബീബായ തങ്ങൾ ജീവിച്ച കാലഘട്ടമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഉദ്ദേശം ഏതു തന്നെ വെച്ചാലും വൽ അസുർ കാലഘട്ടം തന്നെ സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, എല്ലാ മനുഷ്യരും പരാജയത്തിലാണ്. അല്ലാ ലഫീ ഖുസ്രിൻ, അവിടെയുള്ള തൻവീൻ തഹ്വീലിന്റെ തൻവീനാണെന്ന് സയ്യിദ് നിസാമുദ്ദീൻ തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് ഭയങ്കര നാശത്തിലാണ്. കാരണം എന്താണ്? ഇന്നാല നഫ്റഹു ബിൽ അയ്യാമി നഖ്തഉഹാ വ കുല്ലു യൗമിൻ മളാ നഖ്സും മിനൽ അജലി. ഓ
ഓരോ ദിനങ്ങളും കടന്നു പോകുമ്പോൾ വലിയ സന്തോഷത്തിലാണ് മനുഷ്യ. കടന്നു പോകുന്ന ഓരോ ദിനങ്ങളും നിന്റെ ആയുസ്സിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിനക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ മൂലധനത്തിൽ നിന്ന് നിമിഷാനുനിമിഷങ്ങളിൽ നഷ്ടം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മനുഷ്യൻ നഷ്ടത്തിൽ തന്നെ. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ഇവിടെ അൽ ഇൻസാൻ എന്നുള്ളിടത്തുള്ള അല് മഹൂദിന്റെ അല്ലാണ്, അതായത് ചില പ്രത്യേക ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത്. ദുറുൽ മൻസൂറിൽ ഈ തഫ്സീർ ഉദ്ധരിക്കുന്നുണ്ട്, അബൂജഹലിനെ പോലെയുള്ളവരാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞു, അല്ല, മുഴുവൻ ആളുകളും ഇതിൽ പെട്ടുപോയി. ആ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാരാണ്? ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്രി. വിശ്വാസികളായ ആളുകളാണ്. ഹബീബായ തങ്ങൾ പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിന്റെ വാതിൽ വിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമാണ്. ആ വാതിലിന്റെ താക്കോലി വചനമാണ്. താക്കോലില്ലാതെ ഉള്ളിലേക്ക് കയറാൻ കഴിയില്ല. ഗാന്ധിജിയൊക്കെ വലിയ ഗുണങ്ങൾ നമുക്ക് ചെയ്തിട്ടില്ലേ, അദ്ദേഹം സ്വർഗത്തിൽ കടക്കാത്തത് എന്തുകൊണ്ടാ എന്നൊക്കെ പറയാറുണ്ട് ചില ആളുകൾ. ഒരാള് സ്വന്തം മാതാപിതാക്കൾക്ക് ഒരനുഗ്രഹവും ചെയ്യാതെ, ഒന്നും ചെയ്യാതെ നാട്ടുകാർക്ക് കുറെ ഉപകാരം ചെയ്താൽ നമ്മളയാൾ അംഗീകരിക്കൂല. ഇതുപോലെയാണ് അള്ളാഹു എന്ന ഖാലിഖിനെ അംഗീകരിക്കാതെ അവൻ എന്ത് ഗുണം ചെയ്തിട്ടും കാര്യമില്ല. സൽക്കർമ്മങ്ങളിലായി മുന്നോട്ട് പോകുന്നവനുമൊഴികെ. പ്രിയമുള്ള സഹോദര, അള്ളാഹു അവിടെ നിർത്തുന്നില്ല. ഇമാം റാസി തങ്ങൾ പറയുന്നു, വതവാസൗബിൽ ഹഖ് വതവാസൗബിസ് സബ്ർ, രണ്ട് പ്രാവശ്യമാണ് തവാസ്വി എന്ന ഫീലിനെ ഇവിടെ ഉപയോഗിച്ചത്. ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പോരെ, അതല്ലേ നല്ലത്? ഖൈറുൽ കലാമി മാ ഖല്ല എന്നല്ലേ? അല്ല അല്ല, ആവർത്തനം പ്രത്യേകം ഉദ്ദേശിച്ചുകൊണ്ട് നടത്താറുണ്ട്. വതവാസൗബിൽ ഹഖ്, വിശുദ്ധമായ ഖുർആന് കൊണ്ട് നിങ്ങൾ മറ്റുള്ള ജനങ്ങളോട് ഉപദേശം നടത്തണം. വതവാസൗബിസ് സബ്രി, ഗുണങ്ങൾ ചെയ്യാനും നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് മാറി നിൽക്കാനും നിങ്ങൾ ഉപദേശിക്കണം. ഇവിടെയുള്ള ഹക്കിന്റെ ഉദ്ദേശം ഖുർആനാണെന്ന് ഇമാം സുയൂത്തി തങ്ങൾ അവിടുത്തെ ദുറുൽ മൻസൂറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഇബ്നു കസീർ തങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം. വസ്സബിരി, തെറ്റിൽ നിന്ന് മാറി നിൽക്കാനും നല്ലത് ചെയ്യാനും നിങ്ങൾ ഉപദേശിക്കണം. കണ്ടില്ലേ, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ശനിയാഴ്ച ദിവസം ജുമാ നിസ്കാരമുള്ള ദിവസമാണ്, മീൻ പിടിക്കാൻ പോവല്ലാന്ന് പറഞ്ഞു. ഒരു വിഭാഗം മീൻ പിടിക്കാൻ പോയി, വേറെ ഒരു വിഭാഗം പറഞ്ഞു, വേറെ ഒരു വിഭാഗം ജുമാ നിസ്കരിക്കാൻ പോയി. ഈ ജുമാ നിസ്കരിക്കാൻ പോയ വിഭാഗത്തിൽ തന്നെ ചില ആളുകളുണ്ട്. അവര് പറഞ്ഞു, മക്കളെ നിങ്ങൾ മീൻ പിടിക്കാൻ പോവണ്ട കേട്ടോ എന്ന് ഉപദേശിച്ചവരുണ്ട്. അതേസമയം ഒന്നും മിണ്ടാതെ നിന്നവരും ഉണ്ട്. ഇബ്നു അബ്ബാസ് തങ്ങൾ ഈ മൂന്നാമത്തെ വിഭാഗത്തെ പറ്റി പറഞ്ഞു, അതായത് ഉപദേശിക്കാതെ ഇവര് മീൻ പിടിക്കാൻ പോകുന്നൊന്നുമില്ല, പക്ഷെ ആരാനെ നന്നാക്കാൻ ഞാനില്ല എന്ന നിലപാടെടുത്ത് നിന്നപ്പോൾ ഖുർആൻ അവരെ കുറിച്ച് മൗനം ദീക്ഷിച്ചു. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, ആ മൗനം വളരെ ഭീതിയുള്ളതാണ്. അവരെ പേടിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ഞാൻ ആഖിറത്തിൽ വെച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥമെന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാണ്. ബനു ഇസ്രായേലിനെ കുറിച്ച് ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, അവരുടെ ഇടയിൽ ധാരാളം തെറ്റ് നടന്നപ്പോ അവരുടെ പണ്ഡിതന്മാർ ആദ്യമൊക്കെ അതിൽ നിന്ന് വിട്ടുനിന്നു. പക്ഷേ പിന്നീട് സ്വന്തം മുന്നിൽ ഇങ്ങനെ തെറ്റ് കാണുമ്പോൾ അത് നിരോധിക്കാത്ത കാരണത്താൽ പിന്നീട് അവർ ചെയ്യുന്നതിനനുസരിച്ച് ഇവരും ചെയ്യാൻ തുടങ്ങി. അവസാനം അവിടുത്തെ ഉലമാവും അവരുടെ കൂട്ടത്തിൽ പെട്ടുപോയി.
ഇമാം റാസി തങ്ങൾ പറയുകയാണ്, ഈ സൂറത്ത് വല്ലാത്ത പേടിപ്പെടുത്തുന്ന സൂറത്താണ്. ഈ നാലു കാര്യങ്ങൾ ഉണ്ടായാലല്ലാതെ വിജയമില്ലെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, നന്മ സ്വന്തമായി ചെയ്ത് സ്വന്തം കൂട്ടുകാർ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ, ഉപദേശിക്കാത്ത സഹോദരാ നിനക്ക് വിജയമില്ല, ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു സഹോദരന്മാരെ, ഒരു തഫ്സീർ കൂടെ പറയട്ടെ. ഹബീബായ തങ്ങളോട് ചോദിച്ചു, നബിയേ ഈ ആയത്തിന്റെ തഫ്സീർ എന്താണ്? മുത്തുനബി തങ്ങൾ പറഞ്ഞത് അബു സഊദ് രേഖപ്പെടുത്തുന്നത് കാണാം. ഇല്ലല്ലദീന ആമനു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ വിശ്വസിക്കുക, വഅമിലു സ്വാലിഹാത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ അമലു ചെയ്യുക, വതവാസൗ ബിൽ ഹഖി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഖുർആൻ കൊണ്ട് ഉപദേശം നടത്തുക, വതവാസൗ ബിസ്സബരി അലി റളിയല്ലാഹു അൻഹുവിനെ പോലെ ക്ഷമ കൊണ്ട് കൽപ്പിക്കുക. അർഹമുർ റഹീമീനായ അല്ലാഹു സാധുക്കളായ നമ്മളെ അവന്റെ സ്വാലിഹീങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.